ग्राम तपोवनादिगमनम् हत्वा मृगं काञ्चनं वैदेहीहरणम् जडायुमरणं सुग्रीवसंभाषणं बालीनिग्रहणं समुद्रतरणं लङ्कापुरीदहनं पश्चाद् रावण कुम्भकर्णहननम् एतदी സംപൂജ്യനായ സ്വാമി ചിദാനന്ദപുരി സനാതന ധർമ്മ സന്ദേശം ലോകത്തിൻ്റെ എല്ലാ കോണുകളിലും എത്തിക്കാൻ സദാ കർമ്മനിരതനായ സമുന്നതനായ ആധ്യാത്മിക ആചാര്യൻ സനാതന ധർമ്മ വിശ്വാസികൾക്ക് അഭിമാനമായി വിളങ്ങുന്ന വേദശാസ്ത്ര പാരംഗതൻ ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളെ ആധാരമാക്കി അധ്യാപനവും ചർച്ചകളും നയിക്കുന്ന സ്വാമിജി വിജ്ഞാനദാഹികൾക്ക് മുന്നിൽ നിറദീപമായ മാർഗദർശിയാണ്. മഹത്വമാർന്ന സന്യാസ ജീവിതത്തിലെ ലാളിത്യത്തിന് ഉത്തമ മാതൃക. ജാതിയോ മതമോ വർണ്ണമോ വർഗമോ സമ്പത്തോ ദാരിദ്ര്യമോ കൊണ്ട് ചേരിതിരിക്കാതെ സകല മനുഷ്യർക്കും മുന്നിൽ മാനവികതയുടെ വാതായനങ്ങൾ സദാ തുറന്നു വച്ചിരിക്കുന്ന കൊളത്തൂർ അദ്വൈതാശ്രമത്തിൻ്റെ മഠാധിപതി. ഇനി എല്ലാ പ്രഭാതങ്ങളെയും ധന്യമാക്കാൻ സ്വാമിജിയുടെ വാൽമീകി രാമായണ കഥനത്തിനും വ്യാഖ്യാനത്തിനുമായി കാതോർക്കാം. ഓം ഗുരുർ ബ്രഹ്മാ ഗുരുർ വിഷ്ണു ഗുരുർ ദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. രാമായണത്തെക്കുറിച്ച് ഒരു ചിന്തനമാണ് നമ്മൾ ആരംഭിക്കുന്നത്. ഭാരതീയ സംസ്കൃതിയുടെ സാമൂഹിക ജീവിതക്രമത്തിൻ്റെ സാമൂഹ്യ ബന്ധങ്ങളുടെ വ്യക്തിധർമ്മത്തിൻ്റെയും സമാജധർമ്മത്തിൻ്റെയും ഒക്കെ അവയൊക്കെ രൂപപ്പെടുത്തുന്നതിൽ ഏറ്റവുമധികം പങ്കുവഹിച്ച ഏറ്റവും വലിയ സ്വാധീന ശക്തിയായി പ്രവർത്തിച്ച രാമായണത്തെക്കുറിച്ച് ആധികാരികമായ അനേക രാമായണങ്ങളിൽ ഏറ്റവും പ്രാമാണികവും പ്രാഥമികവുമായി മാനിക്കപ്പെടുന്ന വാൽമീകി രാമായണത്തിൻ്റെ അടിസ്ഥാനത്തിൽ സാമാന്യം വിശദമായൊരു വിചാരം. ആ ഒരു വിചാരത്തിൽ ഇതര രാമായണങ്ങളുടെ ചിന്തകളെ കൂടി സന്നിവേശിപ്പിച്ച് യുക്തിപൂർവം ശ്രദ്ധയോടുകൂടി ക്രമികമായി രാമായണത്തിലൂടെ നമുക്കൊരു യാത്ര ചെയ്യാം. വാൽമീകി രാമായണത്തിൽ നിന്നും സമാന സാഹചര്യങ്ങളിൽ അധ്യാത്മ രാമായണത്തിൽ നിന്നുമൊക്കെ ആശയങ്ങളെ ചേർത്ത് കോർത്ത് രാമായണത്തിലൂടെ ഒരു സഞ്ചാരം. അതാരംഭിക്കുന്നതിന് മുൻപായിട്ട് ഏറ്റവും പ്രാഥമിക തലത്തിൽ രാമായണത്തെക്കുറിച്ചൊരു പരിചയം നമുക്കാവശ്യമാണ്. രാമായണം ഇതിഹാസങ്ങളിൽ പ്രഥമമാണ്. രാമായണം കാവ്യങ്ങളിൽ ആദിമമാണ്. അങ്ങനെയുള്ള രാമായണത്തെ
പ്രാഥമിക തലത്തിൽ പരിചയപ്പെട്ട് ക്രമമായി നമുക്ക് മുന്നോട്ട് പോവാം. രാമായണം എന്ന പദത്തിൻ്റെ അർത്ഥം മുഖ്യമായി രാമസ്യ അയനം എന്നാണ്. രാമൻ്റെ അയനം. അയനം എന്നാൽ ഗമനം എന്നർത്ഥം, സഞ്ചാരം. ഒരു വ്യക്തിയെ സംബന്ധിച്ച് അയാളുടെ സഞ്ചാരം, ഗമനം എന്ന് പറഞ്ഞാൽ ജീവചരിത്രം എന്നർത്ഥം. ഇപ്പോൾ രാമായണ ശബ്ദത്തിൻ്റെ മുഖ്യ അർത്ഥം രാമൻ്റെ ചരിതം എന്നാണ്, രാമൻ്റെ ജീവചരിതം. ഇവിടെ മുഖ്യമായ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഗൗണമായി എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്നൊരു സംശയം നമ്മളിൽ വരും. തീർച്ചയായിട്ടുമുണ്ട്. അത് രാമായാഹ അയനമാണ്, രാമയുടെ സീതയുടെ അയനം. അപ്പോൾ മുഖ്യമായി രാമൻ്റെ അയനം രാമായണം, ഗൗണമായി രാമയുടെ അയനം രാമായണം, ജീവചരിത്രം. ഇത് പറയുന്ന സമയത്ത് അഥവാ കേൾക്കുന്ന സമയത്ത് നമ്മളിലൊരു സംശയം ഉദിക്കുകയാണ്. ലോകത്തിൽ ഓരോ ദിവസം കഴിയുന്തോറും രാമായണത്തിൻ്റെ പ്രചാരം വർദ്ധിച്ചു വരികയാണ്. കാലം നിർണയിക്കാനാവാത്തത്ര പ്രാചീനതമങ്ങളായ കവികളുടെയും നാടകകാരന്മാരുടെയും മറ്റ് സാഹിത്യകാരന്മാരുടെയും ഒക്കെ രചനകൾക്ക് ആലംബമായി ആസ്പദമായി നിലകൊണ്ടതാണ് രാമായണം. കാളിദാസനാവട്ടെ, ഭവഭൂതിയാവട്ടെ, ഭട്ടിയാവട്ടെ, എല്ലാം ഇവരും തന്നെ രാമായണത്തെ ഉപജീവിച്ചുകൊണ്ട് കാവ്യങ്ങളും നാടകങ്ങളും ഒക്കെ രചിച്ചത് നമുക്കറിയാം. അവിടെ നിന്ന് ഇങ്ങോട്ട് എത്രയോ സാഹിത്യകാരന്മാരുടെ രചനകൾക്ക് മാത്രമല്ല, ഭാരതത്തിലും ഭാരതത്തിന് പുറത്തും നാടൻ പാട്ടുകളുടെയും മറ്റ് കലാരൂപങ്ങളുടെയും, പ്രത്യേകിച്ച് ക്ഷേത്രകലകൾ, നാടൻ കലകൾ തുടങ്ങി വിവിധ കലാരൂപങ്ങളുടെയും ഒക്കെ അടിസ്ഥാനമായി രാമായണം നിലകൊണ്ടിട്ടുണ്ട്. അവിടെ നിന്നിങ്ങോട്ട് വർത്തമാനകാലത്തിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ രാമായണത്തിലെ അടിസ്ഥാന തന്തുവെ അനുകൂലിച്ചും പ്രതികൂലിച്ചും വിവിധ ഭാവനകളിൽ, വിവിധ വീക്ഷണ കോണുകളിൽ നിന്ന് നോക്കിക്കണ്ടുകൊണ്ടുണ്ടായിട്ടുള്ള സാഹിത്യ രചനകൾ അനന്തങ്ങളാണ്. ഇന്ന് നമുക്കറിയാം, ഗൃഹങ്ങളിലും ക്ഷേത്രങ്ങളിലും ഒക്കെ ശ്രദ്ധയോടുകൂടി രാമായണം പാരായണം ചെയ്യപ്പെടുന്നത്, രാമായണത്തെക്കുറിച്ച് പലതരം ചർച്ചകൾ നടക്കുന്നത്, ഇതൊക്കെ രാമായണത്തിൻ്റെ നിത്യപ്രസക്തിയെയാണ് കാണിക്കുന്നത്. ഈയൊരു നിത്യപ്രസക്തിയും വർദ്ധിച്ചു വരുന്ന പ്രചാരവും നിരീക്ഷിക്കുമ്പോൾ ഇവിടെ പറഞ്ഞ അർത്ഥം, അതായത് രാമൻ്റെ ജീവചരിത്രം എന്നർത്ഥം, അല്ലെങ്കിൽ രാമയുടെ ജീവചരിത്രം എന്നർത്ഥം, നമ്മളിലൊരു ചോദ്യത്തെ അഥവാ ഒരു ചിന്തയെ ഉണ്ടാക്കുകയാണ്. അതെന്താണ്? കേവലമൊരു വ്യക്തിയുടെ ജീവചരിത്രമാണെങ്കിൽ എന്തുകൊണ്ട് ഇതിത്ര പ്രസക്തമാകുന്നു? സനാതനധർമ്മ ശാസ്ത്രങ്ങളിൽ തന്നെ ഇത്ര വലിയൊരു സ്ഥാനം, പ്രാധാന്യം എന്തുകൊണ്ടതിന് ലഭിക്കുന്നു? ഈ ചോദ്യം ഉന്നയിക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, രാമൻ്റെ ജീവചരിത്രമെന്ന് പറയുമ്പോൾ അത് വെറും ഒരു ജീവചരിത്രമല്ല. ജനിച്ചു പലതും ചെയ്ത് മരിച്ചു പോയൊരാളുടെ ചരിത്രം മാത്രമല്ല രാമായണം. മറിച്ച് വലിയൊരു സന്ദേശത്തെ, മനുഷ്യരാശി നിലനിൽക്കുന്ന കാലത്തോളം പ്രസക്തമായ, വിശേഷബുദ്ധിയോടൊത്ത മനുഷ്യനെ സംബന്ധിച്ച് എന്നും പ്രസക്തമായ, അതിലുപരി
ഒരു സമൂഹ ജീവി എന്ന രീതിയിൽ മനുഷ്യൻ കഴിയുന്ന കാലത്തോളം പ്രസക്തമായ തൻ്റെ മുന്നിൽ വരുന്ന സാധ്യതകളിൽ നിന്ന് തിരഞ്ഞെടുക്കാൻ അധികാരമുള്ള അവസ്ഥയിൽ മനുഷ്യൻ കഴിയുന്ന കാലത്തോളം പ്രസക്തമായ ഒരു സന്ദേശമാണ് രാമൻ്റെ ജീവിതം നമുക്ക് തരുന്നത്. ആ ഒരു മഹാസന്ദേശത്തെ നൽകുന്നത് കൊണ്ടാണ് രാമായണം കാവ്യമായിരുന്നിട്ടും സകല കാവ്യങ്ങളെക്കാളും ഉപരി ഇന്നും പ്രസക്തമായി ആദരിക്കപ്പെട്ടു വരുന്നത്. എന്താണ് രാമായണം നൽകുന്ന ആ സന്ദേശം എന്ന് ചോദിച്ചാൽ ഒരു സംശയമില്ലാതെ പറയാം, ധർമ്മത്തിൻ്റെ സന്ദേശമാണ്. നമുക്ക് രാമായണത്തെ ഒരു മഹാവൃക്ഷമായി സങ്കല്പിക്കാം. വലിയൊരു വൃക്ഷം. ആ വൃക്ഷത്തിൽ 7 വലിയ കാണ്ഡങ്ങളുണ്ട്. ആ 7 കാണ്ഡങ്ങളിലുമായി 600 ശാഖകളുണ്ട്. ആ ശാഖകളിലായി 24,000 കവരങ്ങളുണ്ട്. അതിലോരോ കവരത്തിലും തന്നെ 32 ഇലകളുണ്ട്. ഇത്ര വലിയൊരു മഹാവൃക്ഷം. ഈ പടർന്ന് പന്തലിച്ച രാമായണ മഹാവൃക്ഷത്തെ ഒരാൾ മുറിച്ച് അതിനെ അരച്ച് അതിൻ്റെ സാരം എടുത്ത് ആ എടുത്ത രസത്തെ വീണ്ടും ഒന്നുകൂടി സംഗ്രഹിച്ചാൽ യാതൊരു സംശയമില്ലാതെ നമുക്ക് പറയാൻ സാധിക്കും, ധർമ്മം ചര എന്നുള്ള വേദമന്ത്രമാണത്. ഒന്നുകൂടി വ്യക്തമായ ഭാഷയിൽ പറഞ്ഞാൽ ധർമ്മം ചര എന്ന വേദവാക്യത്തിൻ്റെ വ്യാഖ്യാനമാണ് രാമായണം. ഇത് അല്പം കൂടി വിശദീകരിക്കപ്പെടേണ്ട ഒരു വിഷയമാണ്. രാമായണം ആദികാവ്യമാണ്. അതോടൊപ്പം രാമായണം ഇതിഹാസങ്ങളിൽ പ്രഥമമാണ് എന്ന് നേരത്തെ പറഞ്ഞു. എന്താണ് ഇതിഹാസം? ഇതിഹാസം എന്ന് പറയുമ്പോൾ ഇതി ഹ എന്നീ ശബ്ദങ്ങൾക്ക് ശേഷം അസ് ധാതുവിൻ്റെ രൂപമായ ആസം വന്നപ്പോഴാണ് ഇതിഹാസ ശബ്ദം ഉണ്ടായത്. ഇതി ഇപ്രകാരം, ഹ നിശ്ചയമായും, അസ് ധാതുവിൻ്റെ അർത്ഥം വരുന്നത് ഉണ്മയെ സൂചിപ്പിക്കുന്നതാണ്, അസ്തിത്വത്തെ സൂചിപ്പിക്കുന്നതാണ്. അസ് ഭൂവി. അപ്പോൾ ഇപ്രകാരം ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്രകാരം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് തലമുറകളായി കൈമാറി വന്ന ചരിതം, വീരചരിതങ്ങൾ, മഹചരിതങ്ങൾ, അപ്രകാരമുള്ള ചരിതത്തിനാണ് ഇതിഹാസം എന്ന് പറയുന്നത്. ഇനി മറ്റൊരു നിലയ്ക്ക് പറഞ്ഞാൽ ഇതിഹ ആസ്തേ അസ്മിൻ, ഇത് ഇതിഹാസം എന്ന് പറയാറുണ്ട്. യാതൊന്നിലാണോ ഇതിഹയുള്ളത് അതാണ് ഇതിഹാസം. ഇതിഹ എന്നാൽ പുരാവൃത്തമാണ്. കേവലം പുരാവൃത്തമായതുകൊണ്ട് മാത്രം ഇതിഹയാവില്ല, ഒരു തത്വത്തെ ബോധിപ്പിക്കുന്ന പുരാവൃത്തത്തെയാണ് നമ്മൾ ഇതിഹ എന്ന് പറയാറ്. അപ്പോൾ ഇതിഹ ആസ്തേ അസ്മിൻ, യാതൊന്നിൽ ഇതിഹയുണ്ടോ, തത്വോപദേശപരമായ പുരാവൃത്തം യാതൊന്നിൽ പറയപ്പെട്ടിട്ടുണ്ടോ, അതാണ് ഇതിഹാസം. ഇതിഹാസങ്ങളിൽ നമ്മൾ ഏറ്റവും പ്രാമാണികമായി രാമായണത്തെയും മഹാഭാരതത്തെയുമാണ് സ്വീകരിക്കുന്നത്. ഈ ഇതിഹാസങ്ങൾ എന്തിനായിക്കൊണ്ടാണ് രചിക്കപ്പെട്ടിട്ടുള്ളത്? എന്താണ് സനാതന ധർമ്മശാസ്ത്ര സഞ്ചയത്തിൽ ഇതിഹാസങ്ങളുടെ സ്ഥാനം? ഇത് നിരൂപണം ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോവാം. മഹാഭാരതത്തിലും ചില പുരാണങ്ങളിലും
ആവർത്തിക്കുന്നൊരു വാക്യമുണ്ട്. ഇതിഹാസ പുരാണാഭ്യാം വേദം സമുപ ബ്രഹ്മയേത് ബിഭേത്യൽപ്പശ്രുതാദ്വേദോ അയം മാം പ്രഹരിഷ്യതി. ഇതിഹാസ പുരാണാഭ്യാം, ഇതിഹാസ പുരാണങ്ങളെക്കൊണ്ട് വേദം, വേദത്തെ സമുപ ബ്രഹ്മയേത് നല്ലതുപോലെ വിശദീകരിക്കണം. അങ്ങോട്ട് പറയാം, ഇതിഹാസ പുരാണങ്ങളെക്കൊണ്ട് വേദത്തെ നല്ലതുപോലെ വിശദീകരിക്കണം. എന്തിന്? അതിൻ്റെ കാരണവും അവിടെ പറഞ്ഞു. ബിഭേത്തി അല്പശ്രുതാത് വേദ, എല്ലാവരുടെയും ഭയത്തെ ഇല്ലാതാക്കുന്നവളാണ് വേദമാതാവ്. ആ വേദത്തിന് പോലും ഭയമാണ് അല്പശ്രുതനെ. സാധാരണ ഗ്രാമ്യമായിട്ട് നമ്മുടെ നാട്ടിൽ പറയാറുണ്ട് മുറിവൈദ്യനാളെ കൊല്ലുമെന്ന്. ഒന്നുകിൽ അശ്രുതനാവണം അല്ലെങ്കിൽ സുശ്രുതനാവണം. അല്പശ്രുതൻ ശാസ്ത്രങ്ങളെ മുഴുവൻ വികലമാക്കിയേ മതിയാവൂ. അസ്ഥാനത്തും അപ്രകരണങ്ങളിൽ നിന്നും ഉദ്ധരിച്ച് ഉദ്ദേശിക്കാത്ത ലക്ഷ്യങ്ങളിലേക്ക് ഘടിപ്പിച്ച് ശാസ്ത്രത്തെ വികൃതമാക്കും അല്പശ്രുതൻ. അതുകൊണ്ട് വ്യാസഭഗവാൻ മഹാഭാരതത്തിലും ചില പുരാണങ്ങളിലും ആവർത്തിച്ച് പറഞ്ഞു, ഇതിഹാസ പുരാണാഭ്യാം വേദം സമുപ ബ്രഹ്മയേത്. ഇതിഹാസ പുരാണങ്ങളെക്കൊണ്ട് വേദത്തെ വിശദീകരിക്കണം. അതിരിക്കട്ടെ, എന്താണ് വേദം ഭയപ്പെടുന്നത്? അയം മാം പ്രഹരിഷ്യതി, ഇവനെന്നെ അടിക്കും, ഇവനെന്നെ കൊല്ലും, ഇവനെന്നെ പ്രഹരിക്കും എന്ന് അല്പശ്രുതനെ പേടിയാണ്. അതുകൊണ്ട് തന്നെ വേദത്തിൽ പറയപ്പെട്ടിട്ടുള്ള ആശയങ്ങൾ ജനസാമാന്യത്തിൽ പ്രചരിക്കണം, വേദത്തെ ജനസാമാന്യത്തിൽ പ്രചരിപ്പിക്കണം. അതിനുള്ള പോംവഴിയാണ് ഇതിഹാസ പുരാണങ്ങളെ കൊണ്ട് വിശദീകരിക്കൂ എന്ന് പറഞ്ഞത്. ഇത് പറയുന്ന സമയത്ത് സനാതനധർമ്മത്തിൻ്റെ അടിത്തറ വേദമാണെന്ന് നമ്മൾ ഓർമ്മിക്കുക. വേദോഖിലോ ധർമ്മമൂലം, മനു തൻ്റെ സ്മൃതിയിൽ, അതുപോലെ വ്യാസൻ പുരാണങ്ങളിലുമൊക്കെ ആവർത്തിച്ച് പറയുന്ന വാക്യമാണ് വേദോഖിലോ ധർമ്മമൂലം. ധർമ്മത്തിൻ്റെ മൂലമാണ് സമ്പൂർണമായ വേദം. ഖിലം എന്നാൽ ശേഷിക്കുന്നത്, അഖിലം അശേഷമായത്. അശേഷമായ വേദമാണ് ധർമ്മത്തിൻ്റെ മൂലം. വേദം അടിസ്ഥാനപരമായ അറിവാണ്. വിദ് ജ്ഞാനേ എന്നുള്ള ധാതുവിൽ നിന്നാണ് വേദശബ്ദം ഉണ്ടാവുന്നത്. അപ്പോൾ വേദം ജ്ഞാനമാണ്. എന്ത് ജ്ഞാനമെന്ന് ചോദിച്ചാൽ ഈ പ്രപഞ്ച പാരസ്പര്യത്തെക്കുറിച്ചുള്ള ജ്ഞാനം, ഈ പ്രപഞ്ച കാരണത്തെക്കുറിച്ചുള്ള ജ്ഞാനം, ഈ പ്രപഞ്ച നിയാമകമായ ശക്തിയെക്കുറിച്ചുള്ള ജ്ഞാനം, തന്നെക്കുറിച്ചുള്ള ജ്ഞാനം, തൻ്റെ ലക്ഷ്യത്തെയും മാർഗത്തെയും കുറിച്ചുള്ള ജ്ഞാനം, ഇങ്ങനെ വിവിധ തലങ്ങളിൽ നമുക്ക് പറയാൻ സാധിക്കും. വിസ്തരിച്ച് നമുക്ക് പിന്നീട് മുന്നോട്ട് പോകുമ്പോൾ ഈ വിഷയം ചർച്ചയ്ക്കെടുക്കാം. ഏതായാലും സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാനമായ വേദം ഋഷിമാരുടെ ദർശനങ്ങളാണ്, സത്യദ്രഷ്ടാക്കളായ ഋഷീശ്വരന്മാരുടെ ദർശനങ്ങൾ. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, ഇന്ന് വിശേഷബുദ്ധിയോടുകൂടിയ മനുഷ്യൻ ജനിച്ചുവോ, അന്ന് മുതൽ തന്നെ ഈ പ്രപഞ്ചം അവൻ്റെ മുമ്പിൽ വലിയൊരു ചോദ്യചിഹ്നമാണ്. എന്താണിത്? തീർത്തും വ്യത്യസ്ത ഘടകങ്ങളോടുകൂടിയ ഈ പ്രപഞ്ചം എന്ത്? ഒന്നിനൊന്ന് വിലക്ഷണങ്ങളായ ഘടകങ്ങളാണ് സർവത്ര. ഒന്നിനെപ്പോലില്ല മറ്റൊന്ന്. എങ്കിലും എല്ലാത്തിനെയും ചേർത്ത് കോർത്ത് നിർത്തുന്ന ഒരു നിയമത്തെ ഞാൻ കാണുന്നുണ്ട്. എല്ലാത്തിനെയും ചേർത്ത് കോർത്ത് നിർത്തുന്ന ഇന്ന ദേശത്ത് ഇന്നത്, ഇന്ന കാലത്ത് ഇന്നത് എന്ന തോതിൽ എല്ലാത്തിനെയും ചേർത്ത് കോർത്ത് ധരിക്കുന്നൊരു നിയമക്രമമുണ്ടെങ്കിൽ നിശ്ചയമായും നിയാമകമായൊരു ശക്തി ഉണ്ടാവണം. അതിനെന്ത് പേര് വിളിച്ചാലും കൊള്ളാം, പേരിനെ ചൊല്ലി നമുക്ക് കലഹിക്കേണ്ട ഒരു ആവശ്യമില്ല. എന്താണ് ആ നിയാമകമായ ശക്തി? അതുപോലെ കാര്യമുണ്ടെങ്കിൽ കാരണം ഉണ്ടായിരിക്കണം.
കാരണമില്ലാത്ത കാര്യം ഉണ്ടാവില്ല. ആകസ്മികം എന്നൊന്നില്ല. പലപ്പോഴും നമ്മൾ പറയാറുണ്ട് ആകസ്മികമായി സംഭവിച്ചു, ആക്സിഡൻ്റ് എന്നൊരു ഒരു പദം തന്നെ നമ്മൾ അംഗീകരിച്ചിട്ടുണ്ട്. വാസ്തവത്തിൽ ആകസ്മികം എന്നൊന്നില്ല. കാര്യമുണ്ടെങ്കിൽ കാരണമുണ്ടായിരിക്കണം. എങ്കിൽ ഈ പ്രപഞ്ചമാകുന്ന മഹാകാര്യത്തിൻ്റെ കാരണം എന്താണ്? ഇതിനെ നിയന്ത്രിക്കുന്ന ശക്തിവിശേഷം എന്താണ്? സർവോപരി ഇപ്രകാരമൊക്കെ ചിന്തിക്കുന്ന ഞാൻ ആരാണ്? ഈ ചോദ്യങ്ങൾ വിശേഷബുദ്ധിയോട് കൂടിയ മനുഷ്യനെ എന്നും മതിച്ചിട്ടുണ്ട്. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുന്നതിനായിക്കൊണ്ടാണ് വാസ്തവത്തിൽ എല്ലാ ശാസ്ത്രങ്ങളും ആരംഭിച്ചിട്ടുള്ളത്. ആ ശാസ്ത്രങ്ങളെ ഭൗതിക ശാസ്ത്രങ്ങളെന്നോ ആധ്യാത്മിക ശാസ്ത്രങ്ങളെന്നോ തരംതിരിക്കേണ്ട ആവശ്യമില്ല. ഫിസിക്കൽ, മെറ്റാഫിസിക്കൽ എന്നൊന്നും വിഭജിക്കേണ്ട ആവശ്യമില്ല. ശാസ്ത്രം ശാസ്ത്രം സത്യാന്വേഷണമാണ്, സത്യത്തെ തേടിയുള്ള യാത്ര. ആ യാത്രയിൽ നിന്നാണ് സകല ശാസ്ത്ര ശാഖകളും തന്നെ ഉരുത്തിരിയുന്നത്. ഏതായാലും ഈ പരമസത്യത്തെക്കുറിച്ച് അന്വേഷിച്ച ഋഷീശ്വരന്മാർ അതിനിശിതങ്ങളായ തപശ്ചര്യകളിലൂടെ, അതിതീക്ഷ്ണങ്ങളായ അന്വേഷണങ്ങളിലൂടെ അവർ സത്യത്തെ തേടിയെന്ന് മാത്രമല്ല, ആ തപസ്സിലൂടെ അന്വേഷണത്തിലൂടെ സത്യസാക്ഷാത്കാര സമ്പന്നരായി. അപാരമായ ലോകകൃപ ഒന്നു മാത്രം കൊണ്ട് ഈ സത്യത്തെ സാക്ഷാത്കരിക്കുന്നതിലാണ് മനുഷ്യ ജീവിതത്തിൻ്റെ ധന്യത എന്നറിഞ്ഞ അവർ തങ്ങൾ കണ്ടെത്തിയ അറിവിനെ ലോകത്തിന് പകർന്നു നൽകി. അവരുടെ വാക്കുകൾ ഹൃദയത്തിൽ നിന്ന് നേരിട്ട് വന്നതാണ്. അവരുടെ വാക്കുകളിൽ സംശയത്തിൻ്റെ കണികയില്ല. അവർ പ്രഖ്യാപിച്ചു, വേദാഹമേതം പുരുഷം മഹാന്തം. ഈ മഹത് സ്വരൂപമായ പൂർണ്ണമായ സത്യത്തെ ഞാനിതാ അറിയുന്നു, നിനക്കുമറിയാം. ഈയൊരു അപാരമായ കൃപയോടുകൂടി ഋഷീശ്വരന്മാർ തങ്ങൾ നേടിയ സത്യദർശനത്തെ ലോകത്തിന് നൽകിയതാണ് വേദം. ഈ വേദമാണ് ധർമ്മത്തിൻ്റെ അടിസ്ഥാനം. വേദമാണ് ധർമ്മത്തിൻ്റെ അടിസ്ഥാനം എങ്കിൽ തന്നെയും വേദങ്ങൾ പലപ്പോഴും അത്യുത്തമാധികാരികളായ ശിഷ്യന്മാർക്ക് ഉപദേശിക്കുന്ന ക്രമത്തിലാണ് വെളിപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. സാമാന്യ സംസ്കൃത ജ്ഞാനത്തോടുകൂടി വേദത്തിലേക്ക് പ്രവേശിച്ചാൽ ഏറെയൊന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. പലപ്പോഴും വേദം ഒരു ക്ലാസ് നോട്ട് രൂപത്തിലാണ്. എല്ലായിടത്തും എന്ന് പറയാൻ വയ്യ. പലപ്പോഴും ഉദാഹരണത്തിന് ഒരു വിദ്യാർത്ഥി തൻ്റെ ഗുരുനാഥൻ പഠിപ്പിക്കുന്നത് നോട്ട് രൂപത്തിൽ കുറിച്ച് വെച്ചാൽ ഒരുപക്ഷെ ആ വിഷയം പഠിപ്പിച്ച ഗുരുനാഥന് പോലും ആ നോട്ട് നോക്കിയാൽ മനസ്സിലായെന്ന് വരില്ല. പിന്നെയോ ആ ശിഷ്യൻ അതിനെ വിപുലീകരിച്ച് എഴുതിയാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ഇതുപോലെ പല സന്ദർഭങ്ങളിലും വളരെ നിഗൂഢമായൊരു പ്രതിപാദന രീതി വേദം അവലംബിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല, വേദമെന്ന് നമ്മൾ പറയുന്ന സമയത്ത് ശിക്ഷ, കൽപ്പം, വ്യാകരണം, നിരുക്തം, ഛന്ദസ്, ജ്യോതിഷം എന്നിങ്ങനെ അതിബൃഹത്തായ വേദാംഗങ്ങളിലൂടെയാണ് വേദത്തിലേക്ക് ശരിയായി പ്രവേശിക്കാൻ നമുക്ക് കഴിയുക. അതുകൊണ്ട് തന്നെ വേദപഠനത്തിനായി ജീവിതം മാറ്റിവെച്ച ആ ഒരു ജിജ്ഞാസയാൽ മറ്റെല്ലാം അപ്രസക്തമായി തീർന്ന ഏതാനും ഉത്തമാധികാരികൾക്ക് വേദത്തിലേക്ക് നേർക്ക് പ്രവേശനം ലഭിച്ചെന്ന് വരാം. ബഹുഭൂരിപക്ഷം വരുന്ന സാമാന്യ സമൂഹത്തിനും നേരിട്ട് വേദത്തിലേക്ക് പലപ്പോഴും പ്രവേശം ദുഷ്കരമാണ്. ഈ വസ്തുത ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇതിഹാസ പുരാണങ്ങളിലൂടെ വേദത്തെ വിശദീകരിക്കുക, ഇതിഹാസ പുരാണങ്ങളെ കൊണ്ട് വേദത്തെ വിശദീകരിക്കാം എന്നൊരു സങ്കേതം ഋഷീശ്വരന്മാർ രൂപപ്പെടുത്തിയത്. അതെങ്ങനെ എന്നാണെങ്കിൽ, ഒരു 10,000 പേര്, അവരെല്ലാവരും ശാസ്ത്രം പഠിക്കാൻ തയ്യാറായി വന്നവരല്ല, സാമാന്യ സമൂഹം, ഒരു 10,000 പേര് കൂടി നിൽക്കുന്ന ഒരു സ്ഥലത്ത് വെച്ച്
ഒരാൾ പറഞ്ഞെന്ന് വിചാരിക്കുക, ധർമ്മം ചര, വേദമന്ത്രമാണ്, അർത്ഥം ലളിതമാണ്, ധർമ്മം ആചരിക്കൂ എന്നാണ്. ധർമ്മം ചര എന്നുള്ള വാക്യത്തെ കേട്ടാലും അതിൻ്റെ വാച്യാർത്ഥം ധർമ്മം ആചരിക്കൂ എന്നാണെന്നറിഞ്ഞാലും ആ 10,000 പേരിൽ എത്ര പേർക്കത് മനസ്സിലാവും? കയറി വന്നാൽ 10 പേർക്ക്, അതിലധികം പേരുടെ ഉള്ളിലേക്കൊന്നും അത് കയറില്ല. ഇവിടെ ധർമ്മം ചര എന്ന വാക്യം പറയുന്നതിന് പകരം ഏതൊരു പരീക്ഷണം വന്ന സമയത്തും പരാജയപ്പെടാതെ, ജീവിതത്തിൽ എന്തെന്ത് പ്രതിസന്ധികൾ വന്നപ്പോഴും പകച്ച് പിന്മാറാതെ, എന്തെന്ത് പ്രലോഭനങ്ങൾ മാടി വിളിക്കുമ്പോഴും അവയിൽ പതറി വീഴാതെ, ധർമ്മത്തിൽ അടിയുറച്ച് ജീവിച്ച ഒന്നോ ഒന്നിലധികമോ മഹാന്മാരുടെ ജീവചരിത്രം വളരെ ഹൃദയസ്പൃക്കായി നമ്മുടെ മുമ്പിൽ വിശദീകരിച്ചു എന്ന് വിചാരിച്ചോളൂ. അഥവാ ആന്തരിക പ്രേരണകളാലോ സാഹചര്യ സമ്മർദ്ദങ്ങളാലോ ധർമ്മമാർഗത്തെ കൈവിട്ട് അധപ്പതിച്ച കുറേ വ്യക്തികളുടെ ജീവചരിത്രം ഹൃദയസ്പൃക്കായി നമ്മുടെ മുമ്പിൽ വർണ്ണിച്ചു എന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ധർമ്മം ചര എന്ന വാക്യം പറഞ്ഞില്ലെങ്കിൽ പോലും 9,900 പേരും മനസ്സിലാക്കും ധർമ്മം ആചരിക്കണം. ദാ ഇയാൾ ചെയ്ത പോലെ, അധർമ്മം ചെയ്തുകൂടാ, ഇതാ ഇയാൾ ചെയ്തതുപോലെ എന്ന്. ശേഷിക്കുന്ന കുറച്ച് പേർക്ക് അങ്ങനെ കഥ പറഞ്ഞു കൊടുത്തുകൊണ്ടും ജീവചരിത്രം പറഞ്ഞു കൊടുത്തുകൊണ്ടൊന്നും പ്രയോജനം ഉണ്ടാവില്ല. അവരെ സംബന്ധിച്ച് നിയമത്തിൻ്റെ കർക്കശങ്ങളായ നിലപാടുകൾ വേണ്ടിവരും. അത് ഇതരങ്ങളായ സ്മൃതിയുടെ വിഷയങ്ങളാണ്. ഇവിടെയാണ് ഇതിഹാസ പുരാണങ്ങളുടെ സ്ഥാനം. ഇതിഹാസങ്ങൾ ജീവചരിത്രങ്ങളുടെ, ഇപ്രകാരം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് തലമുറകൾ കൈമാറി വന്ന ചരിത്രങ്ങളുടെ സഹായത്തോടുകൂടി ധർമ്മത്തെ, വേദതത്വങ്ങളെ ജനസാമാന്യത്തിന് മനസ്സിലാക്കാൻ വേണ്ടി വിസ്തരിക്കുകയാണ്. വിശേഷിച്ചും രാമായണത്തെക്കുറിച്ച് പറയട്ടെ, ഏത് പ്രതിസന്ധിയിലും ഏത് പരീക്ഷണത്തിലും ഏത് പ്രലോഭനത്തിലും പകച്ചു പോകാതെ, പതറാതെ, പരാജയപ്പെടാതെ ധർമ്മമാചരിച്ച മഹാപുരുഷൻ്റെ, രാമൻ്റെ ജീവചരിത്രം നമ്മുടെ മുമ്പിൽ വിസ്തരിക്കുകയാണ് രാമായണത്തിലൂടെ ചെയ്യുന്നത്. അതുകൊണ്ട് രാമായണം നൽകുന്ന സന്ദേശം ധർമ്മമാചരിക്കൂ എന്ന സന്ദേശമാണെന്നുള്ളത് നമ്മൾ പ്രാഥമികമായി ഉൾക്കൊള്ളുക. ലോകത്തിൽ എക്കാലവും എല്ലാ പ്രദേശങ്ങളിലും പ്രസക്തമായ സന്ദേശമാണിത്, ജീവിതത്തിൽ നിത്യം ധർമ്മമാചരിക്കുക എന്നുള്ള സന്ദേശം. ഓക്കെ.